മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം പി, കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റ്, എം ഐ ഷാനവാസ്, കെ സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരെ വർക്കിംഗ് പ്രസിഡന്റുമാരാക്കി. കെ മുരളീധരൻ പ്രചാരണ സമിതി അധ്യക്ഷനായും കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി നിയമിച്ചു. മാസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ കെ പി സി സി അധ്യക്ഷനായി രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്. മുല്ലപ്പള്ളിയെ അധ്യക്ഷനാക്കണമെന്ന എ ഐ ഗ്രൂപ്പ് നേതൃത്വങ്ങളുടെ നിർദ്ദേശത്തിന് രാഹുൽ ചെവി കൊടുത്തു. സാമുദായിക സമവാക്യം പാലിക്കാനും പുതിയ പട്ടികയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ശ്രദ്ധിച്ചു. എം എം ഹസൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ എം ഐ ഷാനവാസിനെ വർക്കിംഗ് പ്രസിഡന്റാക്കി. മുല്ലപ്പള്ളിക്കൊപ്പം അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ടവരായിരുന്നു കെ സുധാകരനും കൊടിക്കുന്നിൽ സുരേഷും. ഇവരെയും വർക്കിംഗ് പ്രസിഡന്റുമാരാക്കുന്നതിലൂടെ ഇരുവർക്കുമായി വാദിച്ചവരെയും രാഹുൽ തൃപ്തിപ്പെടുത്തി. കെ മുരളീധരനെ നേതൃപദവിയിൽ എത്തിക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മുരളിയെ പ്രചാരണ സമിതി അധ്യക്ഷനാക്കിയത്. ബെന്നി ബഹനാനെ യു ഡി എഫ് കൺവീനറാക്കാനും ധാരണയുണ്ട്. മുന്നണി വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം കേരളത്തിലുണ്ടാകും. അതേസമയം പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിച്ചിരുന്ന വി ഡി സതീശനെ പരിഗണിച്ചില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ മികച്ച വിജയത്തിലെത്തിക്കുക എന്നതാണ് പുതിയ നേതൃത്വത്തിന്റെ പ്രധാന ചുമതല. തിരിച്ചടിയുണ്ടായാൽ കെ പി സി സി നേതൃത്വത്തിൽ മാറ്റമുണ്ടാകുമെന്ന മുന്നറിയിപ്പും ഹൈക്കമാൻഡ് നൽകുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്.